ഓം ശാന്തി. ഇന്ന് ക്രിസ്തുവിൻ്റെ ജന്മദിനം. ത്യാഗത്തിൻ്റെ മൂർത്തിയായ ഈ സൃഷ്ടിയിലെല്ലാവർക്കും സുഖവും ശാന്തിയും നൽകാൻ വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ആ പുണ്യാത്മാവിൻ്റെ ധർമാത്മാവിൻ്റെ ജന്മദിനം ക്രിസ്തുമസ് സുദിനം. എല്ലാവർക്കും ആ മഹാത്മാവിൻ്റെ സ്മൃതിയിൽ ഹാപ്പി ക്രിസ്മസ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സുഖവും ശാന്തി എല്ലാവർക്കും നൽകുന്ന ഒരു ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ദിനം എത്തിച്ചേരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാ വീടുകളിലും ക്രിസ്മസിൻ്റെ നക്ഷത്രം കത്താൻ തുടങ്ങും. December 1 മുതൽ തന്നെ ക്രിസ്മസിൻ്റെ നക്ഷത്രം ജ്വലിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ആ ദിവസം അതിനെ നമ്മൾ അലങ്കരിക്കും, ക്രിസ്മസ് കേക്ക് മുറിക്കും, പുതുവസ്ത്രങ്ങൾ അണിയും, ആരാധനാലയങ്ങളിൽ പള്ളിയിലൊക്കെ പോയി ഒരുപാട് പ്രാർത്ഥിക്കും, പാതിര കുർബാന കൈക്കൊള്ളും. അതായത് ഈശ്വര സ്മൃതിയും ആനന്ദവും ത്യാഗവും തപസ്സും ഒക്കെ ഒന്നിക്കുന്ന ഒരു നല്ല ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതെ, ഈ ഭൂമിയിൽ എല്ലാവർക്കും സുഖവും ശാന്തിയും കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് നമ്മളെല്ലാവരും ആ ഒരു ഉത്സവത്തിലൂടെ ഓർമ്മിക്കുന്നത്. നമുക്കും നല്ല ഒരു ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ടാകട്ടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം. പരമാത്മാവിൻ്റെ മഹാവാക്യമാകുന്ന വലിയൊരു കേക്കാണ്. സുഖം കൊടുക്കൂ, സുഖം എടുക്കൂ, ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ഈ മഹത്തായ കാര്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നും, പക്ഷേ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ സുഖം എത്രയാണെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു കേക്ക് മുറിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ മുറിക്കുന്നവർക്കും സന്തോഷം, കഴിക്കുന്നവർക്കും സന്തോഷം, അതുപോലെ തന്നെയാണ് ഈ സുഖം കൊടുക്കുക, സുഖം എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടുപേര് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു, നമ്മൾ അറിയാൻ ആഗ്രഹിക്കും എന്താണ് അവർ എന്നെക്കുറിച്ച് പറഞ്ഞത്. അത് നമ്മളെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് സന്തോഷിക്കും. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്മകളെക്കുറിച്ച് കേൾക്കാനും അത് നമ്മൾക്ക് വേണ്ടി പറയാനും തന്നെയാണ്. ഒരാളുടെ ഗുണങ്ങളെ, കഴിവുകളെ കാണുക, മനസ്സിലാക്കുക, സ്വീകരിക്കുക, അംഗീകരിക്കുക, അനുമോദിക്കുക, ഇത് വലിയൊരു കഴിവാണ്. എപ്പോഴാണോ മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നത്, അനുമോദിക്കാൻ സാധിക്കുന്നത്, അപ്പോൾ സുഖം കൊടുക്കലായി, അതിൽ സുഖം എടുക്കലും ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ആദ്യം സന്തോഷം അനുഭവിക്കുന്നത് ആ പറയുന്ന ആളാണ്. അവരുടെ മനസ്സിന് ഒരുപാട് ശാന്തി അനുഭവമാവും, സന്തോഷ അനുഭവമാവും, ഒരു സുഖ അനുഭവമാവും. അത് കേൾക്കുന്നവർക്കും സന്തോഷം, പറയുന്നവർക്കും സന്തോഷം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, മറിച്ചാണെങ്കിലോ, ഒരാളെ നമ്മൾ ശകാരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ശകാരിക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നത് ദുഃഖമാണ്. ശകാരിക്കാൻ കാരണമാവുന്നത് എന്താ? അവരുടെ ഒരു തിന്മ നിങ്ങൾ സ്വീകരിച്ചു അഥവാ കണ്ടു, ആ കണ്ടതുകൊണ്ടാണ് ശകാരിക്കുന്നത്. ശകാരിക്കുന്ന സമയം ശകാരിക്കുന്ന ആൾക്ക് അയാളുടെ ബി പി നോക്കിക്കഴിഞ്ഞാൽ ഹൈ ബി പി ആയിരിക്കും, അയാളുടെ ബി പി ഇങ്ങനെ ഷൂട്ടായിക്കൊണ്ടേയിരിക്കും, ഇറിറ്റേഷൻ കൂടിക്കൊണ്ടേയിരിക്കും, നെഗറ്റീവ് തോട്ട്സ് എവിടെ നിന്ന് എവിടേക്ക് വരെ എത്തുന്നു കൂടെ അറിയില്ല. ആ സമയം ആരെയാണോ ശകാരിക്കുന്നത് അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ഈ ശകാരിക്കുന്ന കാര്യം കേൾക്കാതിരിക്കാം. പക്ഷേ ശകാരിക്കുന്ന ആൾക്ക് ഒരു ഓപ്ഷനും ഇല്ല, അയാളുടെ ബി പി ഷൂട്ടാവും, അയാൾ ഇറിറ്റേറ്റഡ് ആവും, അയാളുടെ എനർജി ലോ ആവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പോകരുത്. എല്ലാവരും ഗുണം സ്വീകരിക്കുക. എപ്പോൾ ഗുണങ്ങൾ സ്വീകരിക്കുന്നോ നമുക്ക് സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും സാധിക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്മസ് ദിനം മാത്രമല്ല നമ്മൾ ഈ കേക്ക് മുറിക്കേണ്ടത്, ദിവസവും നമ്മൾ ഈ കേക്ക് മുറിക്കണം. എന്താണ്? നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ, സമ്പർക്കത്തിൽ വരുന്നവരുടെയൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഗുണം കണ്ടെത്താനും ആ ഗുണത്തിൻ്റെ ആധാരത്തിൽ അവരെ അനുമോദിക്കാനും നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ ഡെയിലി ഈ ഒരു കേക്ക് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും, ആനന്ദമായി നമുക്കിരിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ദിവസം, ഇന്നത്തൊരു ആഘോഷത്തിൻ്റെ ഒപ്പം തന്നെ അടുത്ത ക്രിസ്മസ് വരെ നമുക്കിങ്ങനെ ദിവസവും കേക്ക് കഴിച്ചുകൊണ്ട് ആനന്ദിക്കാം. പരമാത്മാവിൻ്റെ മഹാവാക്യമായിരിക്കുന്ന സുഖം കൊടുക്കൂ, സുഖം എടുക്കൂ, ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്, ഈ ഒരു കർമ്മത്തിനെ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. ഓം ശാന്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത്
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.